ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10-ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 6-ാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയാണ്. നമുക്കറിയാം ഈ ചാപ്റ്ററിൻ്റെ പേര് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, അതായത് വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളേഴ്സ്. ഈ ചാപ്റ്ററിലെ ചില ഫോക്കസ് ഏരിയകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് സമന്വിത പ്രകാശമാണ്, കോമ്പോസിറ്റ് ലൈറ്റ്. എന്താണ് കോമ്പോസിറ്റ് ലൈറ്റ്? നമ്മൾ കണ്ടിട്ടുണ്ട് മെഴുകുതിരി, ടോർച്ച് ലൈറ്റ്, അതുപോലെ തന്നെ വിളക്കിലെ തിരുനാളം, സ്റ്റൗവിലെ തീനാളം, സൂര്യപ്രകാശം, ഇതിലൊക്കെ രണ്ടിൽ കൂടുതൽ വർണ്ണങ്ങളുണ്ട്. ഇങ്ങനെ രണ്ടോ അതിലധികമോ വർണ്ണങ്ങളുള്ള പ്രകാശത്തെയാണ് സമന്വിത പ്രകാശം, അതായത് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയും. ടു ഓർ മോർ കളേർഡ് ഇൻക്ലൂഡഡ് ലൈറ്റ്, ദാറ്റ് ഈസ് കോൾഡ് കോമ്പോസിറ്റ് ലൈറ്റ്. ഇനി നമ്മൾ പ്രിസം വെച്ച് ഈ കളേഴ്സിനെ നമുക്ക് വേർതിരിപ്പിക്കാം. ഇപ്പോൾ ഒരു ഇരുണ്ട റൂമിൽ പ്രിസം വെച്ച് കാർഡ്ബോർഡിന് ചെറിയ ഹോളുണ്ടാക്കി അതിലൂടെ ഇതിലേതെങ്കിലും ഒരു കോമ്പോസിറ്റ് ലൈറ്റ് കടത്തിവിട്ടാൽ സ്ക്രീനിൽ നമുക്ക് അതിലെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നത് കാണാം. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അങ്ങനെ താഴെ ഏറ്റവും കൂടുതൽ വ്യതിയാനം വയലറ്റിനും മുകളിൽ സ്ക്രീനിൽ ഏറ്റവും കുറഞ്ഞ വ്യതിയാനം റെഡുമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ തരംഗദൈർഘ്യം വേവ് ലെങ്ത് റെഡിനും, അതായത് ചുവപ്പിനും, കുറഞ്ഞ വേവ് ലെങ്ത് വയലറ്റിനുമായിരിക്കും. തരംഗദൈർഘ്യം വളരെ കുറവുള്ളത് വയലറ്റിനുമായിരിക്കും. അപ്പോൾ ഈ തരംഗദൈർഘ്യം കാരണമാണ് ഇവിടെ വ്യതിയാനം സംഭവിച്ചത്. ഇങ്ങനെ സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന ഈ പ്രതിഭാസമാണ് പ്രകീർണനം. സ്പ്ലിറ്റിംഗ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ എ കോൺസ്റ്റിറ്റ്യൂൻ കളേഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പേർഷൻ. ഇനി ഇവിടെ നമുക്ക് രണ്ട് പ്രിസം വെച്ചാൽ, ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പ്രിസത്തിൻ്റെ അപ്പുറത്ത് ഇതേപോലൊരു പ്രിസം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രിസത്തിലേക്ക് വരുന്ന പ്രകാശം തന്നെയായിരിക്കും രണ്ടാമത്തെ പ്രിസത്തിൽ നിന്നും സ്ക്രീനിലേക്ക് വരിക. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത്തെ പ്രിസത്തിൽ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ നടന്നു, രണ്ടാമത്തെ പ്രിസത്തിൽ വെച്ച് ലൈറ്റിനെ റീകോമ്പിൻ ചെയ്തു, അതായത് അത് പുനർസംയോജിച്ചു. ഇങ്ങനെ ധവളപ്രകാശം വീണ്ടും ധവളപ്രകാശമായി മാറുന്ന പ്രതിഭാസമാണ് പ്രകാശത്തിൻ്റെ പുനർസംയോജനം. വൈറ്റ് ലൈറ്റ് അഗെയിൻ വി ഗെറ്റ് വൈറ്റ് ലൈറ്റ്, ദാറ്റ് ഫിനോമിനൻ ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് റീകോമ്പിനേഷൻ ഓഫ് ലൈറ്റ്. ഇനി ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. 7 കളറുകൾ ഒരു വൃത്തതകിടിൽ പെയിൻറ് ചെയ്യാം. സൂര്യപ്രകാശത്തിലെ 7 കളറുകൾ അതേ ക്രമത്തിലും അതേ വിസ്തീർണത്തിലും പെയിൻറ് ചെയ്താൽ ഇതിനെയാണ് നമ്മൾ ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് എന്ന് പറയാം. ഇത് വളരെ സ്പീഡിൽ കറക്കുമ്പോൾ നമുക്ക് വെള്ളയായിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്താണ് അതിന് കാരണം? കണ്ണുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ്. വീക്ഷണ സ്ഥിരത, അതായത് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നതാണ് അതിന് പറയുന്നത്. എന്താണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ, അതായത് വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു വസ്തുവിനെ കണ്ടാലും അതിൻ്റെ ആ ദൃശ്യാനുഭവം നമ്മുടെ കണ്ണിൽ റെട്ടിനയിൽ 1/16 സെക്കൻഡ് സമയം തങ്ങി നിൽക്കും. കണ്ണിൻ്റെ ഈ പ്രതിഭാസത്തിനെയാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. വി ക്യാൻ സീ എനി ഒബ്ജെക്റ്റ്, ഇറ്റ് റിമെയിൻസ് അവർ റെട്ടിന ഫോർ 1/16 സെക്കൻഡ്. ദിസ് ഫിനോമിനൻ ഓഫ് ഐ ഈസ് കോൾഡ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. അപ്പോൾ വീക്ഷണ സ്ഥിരതയ്ക്ക് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷന് എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? ഇപ്പോൾ മഴത്തുള്ളി ഉറ്റി വീഴുമ്പോൾ ഗ്ലാസ് ദണ്ട് പോലെ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം കറക്കുമ്പോൾ വെള്ളയായി കാണപ്പെടുന്നു. ചന്ദനത്തിരി, പൂത്തിരി, പന്തം ഇതൊക്കെ വൃത്താകൃതിയിൽ ചുയറ്റിയാൽ വൃത്തമായി കാണപ്പെടുന്നു. കാർട്ടൂണിലെ ദൃശ്യങ്ങൾ, സിനിമ, TV ദൃശ്യങ്ങൾ ഇതൊക്കെ പെർസിഷൻസ് ഓഫ് വിഷൻ, അതായത് വീക്ഷണ സ്ഥിരതയുമായി ബന്ധപ്പെട്ട ഉദാഹരണം. അപ്പോൾ ഫാൻ കറങ്ങുമ്പോൾ ലീഫ് നിറഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നതൊക്കെ കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരതയ്ക്ക് ഉദാഹരണമാണ്. പിന്നീട് പ്രകീർണനത്തിൻ്റെ ഫലമായി അനുഭവപ്പെടുന്ന പ്രകൃതിയിലെ ഒരു മനോഹരമായ ദൃശ്യമാണ് മഴവില്ല്. എന്താണ് മഴവില്ല്? മഴയുള്ള ദിവസങ്ങളിൽ മഴയ്ക്ക് മുമ്പോ ശേഷമോ രാവിലെയോ വൈകുന്നേരമോ സൂര്യൻ്റെ എതിർദിശയിലായി ചക്രവാളങ്ങളിൽ കാണപ്പെടുന്ന സപ്തവർണ്ണങ്ങളടങ്ങിയ ആർക്ക് രൂപത്തിലുള്ള ഒരു മനോഹരമായ ദൃശ്യമാണ് മഴവില്ല്.
അപ്പോൾ രാവിലെയോ വൈകുന്നേരമോ സൂര്യൻ്റെ എതിർദിശയിലായി ആകാശത്ത് കാണുന്ന ഒരു മനോഹര ദൃശ്യമാണ് മഴവില്. രാവിലെയാണെങ്കിൽ അത് പടിഞ്ഞാറും വൈകുന്നേരമാണെങ്കിൽ അത് കിഴക്കുമാണ് കാണപ്പെടുന്നത്. സൂര്യൻ്റെ എതിർദിശയിലാണ് കാണപ്പെടുന്നത്. സൂര്യൻ താഴെയാണെങ്കിൽ മഴവില് കുറച്ച് പൊങ്ങിക്കാണും. സൂര്യൻ കുറച്ച് പൊങ്ങിയാണ് കാണുന്നതെങ്കിൽ മഴവില് താഴ്ന്നു കാണും. അപ്പോൾ മഴവില് ഒരു ആർക്ക് രൂപത്തിലാണ് കാണപ്പെടുന്നത്. വിമാനത്തിൽ നിന്നൊക്കെ നോക്കുമ്പോൾ മഴവില് സർക്കുലർ ഷേപ്പിലാണ്, വൃത്ത ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇനി മഴവില് രൂപപ്പെടാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം മഴയുള്ള ദിവസങ്ങളിൽ മഴയ്ക്ക് മുമ്പോ ശേഷമൊക്കെ ധാരാളം ജലകണികകൾ ആകാശത്തുണ്ടാവും. അതിലെ ജലകണികയിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ രണ്ട് പ്രാവശ്യം അപവർത്തനം സംഭവിക്കും, ഒരു പ്രാവശ്യം ആന്തര പ്രതിപതനം സംഭവിക്കും. അതിൻ്റെ ഫലമായി അതിലെ വർണ്ണങ്ങൾ 7 വർണ്ണങ്ങളായി ആകാശത്ത് കാണപ്പെടും. പ്രകീർണനത്തിൻ്റെ ഫലമായിട്ടാണ് ആ 7 വർണ്ണങ്ങൾ ആകാശത്ത് കാണുന്നത്. ഇനി മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണപ്പെടുന്ന വർണ്ണം ഏതാണ്? ചുവപ്പാണ്. എന്താണ് കാരണം? മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ദൃഷ്ടിരേഖ എന്ന്. ഈ ദൃഷ്ടിരേഖയുമായി ചുവപ്പിലേക്ക് 42.7 ഡിഗ്രിയാണുള്ളത്. അപ്പോൾ ഉയർന്ന കോണളവാണത്. ആ ഉയർന്ന കോണളവ് കാരണമാണ് മഴവില്ലിൻ്റെ പുറം വക്കിൽ ചുവപ്പ് നിറം കാണപ്പെടുന്നത്, റെഡ് കളറ് കാണപ്പെടുന്നത്. എന്നാൽ മഴവില്ലിൻ്റെ താഴ്ഭാഗത്ത് കാണുന്നത് വയലറ്റാണ്. നമ്മൾ പറഞ്ഞ ദൃഷ്ടിരേഖയുമായി, ലൈൻ ഓഫ് വിഷനുമായി വയലറ്റിലേക്ക് 40.8 ഡിഗ്രിയാണ്, 40.8 ഡിഗ്രിയാണ്. അത് മിനിമം ആംഗിളാണ്, അതായത് കുറവ് ആംഗിളാണ്, കുറവ് കോണളവാണ്. ഈ കുറവ് കോണളവ് കാരണമാണ് വയലറ്റ് താഴെ കാണുന്നത്. അപ്പോൾ ദൃഷ്ടിരേഖയുമായി വയലറ്റിലേക്ക് കുറഞ്ഞ കോണളവും എന്നാൽ ദൃഷ്ടിരേഖയുമായി ചുവപ്പിലേക്ക് കൂടുതൽ കോണളവും അനുഭവപ്പെടുന്നത് കൊണ്ടാണ് മഴവില്ലിൻ്റെ പുറം വക്കിൽ റെഡ് കളറും താഴെ വയലറ്റ് കളറും കാണപ്പെടുന്നത്. ഈ മഴവില്ലിലെ ഓരോ വർണ്ണത്തിനും ഓരോ പ്രത്യേക കോണളവാണുള്ളത്. അതുകൊണ്ടാണ് മഴവില്ല് ആർക്ക് രൂപത്തിൽ കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വിമാനത്തിൽ നിന്നാണ് ഒരാൾ മഴവില്ല് നോക്കുന്നതെങ്കിൽ അത് വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ മഴവില്ലിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി ഈ ഭാഗത്ത് വരുന്നൊരു ഫോക്കസ് ഏരിയയാണ് വിസരണം. എന്താണ് വിസരണം? നമുക്കറിയാം ആകാശത്ത് ധാരാളം പൊടിപടലങ്ങളുണ്ടാവും, പുകപടലങ്ങളുണ്ടാവും, മറ്റു വസ്തുക്കളൊക്കെ ഉണ്ടാവും, സൂക്ഷ്മമായ ജീവികൾ വസ്തുക്കളൊക്കെ ഉണ്ടാവും. ഈ പൊടിപടലങ്ങളുടെയും മറ്റും സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ ഒരു ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപതനം അനുഭവപ്പെടും. ലൈറ്റ് ട്രാവൽസ് ഇൻ എ മീഡിയം ഓഫ് ദി അറ്റ്മോസ്ഫിയർ, ഇയർ എഫക്റ്റ് എ ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ, ദാറ്റ് ഈസ് ദി സ്കാറ്ററിങ്. അതാണ് വിസരണം. നമുക്കറിയാം ഒരു പരീക്ഷണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒരു ഗ്ലാസ് ജാറിൽ വെള്ളമെടുക്കുന്നു, അതിൽ സോഡിയം തയോസൾഫേറ്റ് ഒഴിക്കുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്നു. അപ്പോൾ സോഡിയം തയോസൾഫേറ്റും എച്ച് സി എല്ലും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്ന് സൾഫറിൻ്റെ പാർട്ടിക്കിൾസ്, സൾഫർ കണികകൾ ഉണ്ടാകുന്നു. അങ്ങനെ ടോർച്ചടിക്കുമ്പോൾ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ, അതായത് വയലറ്റ് ഇൻഡിഗോ നീലക്കാണ് കൂടുതൽ വിസരണം സംഭവിക്കുന്നത്. എന്താണ് കാരണം? തരംഗ ദൈർഘ്യം വളരെ കുറവാണ്. അപ്പോൾ വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും കൂടി കൂടിച്ചേർന്ന ഒരു നീല ആ ലായനയ്ക്ക് ലഭിക്കുന്നു. എന്നാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ ഇതിനൊക്കെ വിസരണം സംഭവിച്ച് നഷ്ടപ്പെടുകയും അവസാനം സ്ക്രീനിൽ റെഡ് കളറും കാണുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് റെഡിൻ്റെ പ്രത്യേകത? റെഡിന് തരംഗ ദൈർഘ്യം വളരെ കൂടുതലാണ്, വിസരണം വളരെ കുറവാണ്. അതുകൊണ്ട് റെഡ് ഒരുപാട് ദൂരം സഞ്ചരിക്കും. അതാണ് ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനെ ചുവപ്പോ ഓറഞ്ചൊക്കെ കായും കാണപ്പെടുന്നതാണ്. സൂര്യൻ ആ സമയത്ത് ഒരുപാട് ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള വർണ്ണങ്ങളൊക്കെ വിസരണം സംഭവിച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവസാനം ചുവപ്പ് നിലനിൽക്കും. അതുകൊണ്ടാണ് ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനെ ചുവപ്പോ ഓറഞ്ചോ ആയി കാണപ്പെടുന്നത്. എന്നാൽ നട്ടുച്ച സമയത്ത് ആകാശം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്താണ് കാരണം? നമ്മൾ നേരത്തെ ചെയ്ത പരീക്ഷണത്തിൽ സൾഫർ കണികകൾക്ക് പകരം, സൾഫർ പാർട്ടിക്കിൾസിന് പകരം അന്തരീക്ഷത്തിൽ ഒരുപാട് എന്തുണ്ടാവും? പൊടിപടലങ്ങളും മറ്റും ഉണ്ടാവും. അതിൽ സൂര്യപ്രകാശം വന്ന് തട്ടുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിന് കൂടുതൽ വിസരണം സംഭവിച്ച് അത് ആ അന്തരീക്ഷത്തിലിങ്ങനെ ചിതറി വ്യാപിക്കും. അപ്പോൾ ആ വയലറ്റും ഇൻഡിഗോ ബ്ലൂവും കൂടി കൂടിച്ചേർന്ന് കമ്പൈൻ ചെയ്തിട്ട് ഉള്ള ഒരു ബ്ലൂ കളറാണ് ആകാശത്തിന് നമ്മൾ കാണുന്നത്. അപ്പോൾ ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനെ ചുവപ്പോ ഓറഞ്ചോ ആയി കാണപ്പെടാനുള്ള കാരണം എന്താണ്? വിസരണമാണ്.
ഇവിടെ തരംഗദൈർഘ്യം കൂടുതലുള്ള ചുവപ്പിന് വിസരണം കുറവും തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റിന് വിസരണം കൂടുതലുമായിരിക്കും. അപ്പോൾ തരംഗദൈർഘ്യവും വിസരണവും തമ്മിലുള്ള ബന്ധം എന്താണ്? വിപരീത അനുപാതത്തിലാണ്. ഇനി നമ്മൾ പറഞ്ഞ പരീക്ഷണത്തിൽ സൾഫർ കണികകൾ ഈ ലായനിയിൽ കൂടിയാൽ, അതിൻ്റെ വലുപ്പം സൈസ് ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം സംഭവിക്കും. അപ്പോൾ കണികളുടെ വലുപ്പം കൂടുമ്പോൾ വിസരണ നിരക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നഗരങ്ങളുടെ ആകാശം, നല്ല ഫാക്ടറിയിൽ നിന്നൊക്കെ പുക പോകുന്ന അവിടെയുള്ള അന്തരീക്ഷമൊക്കെ ഇരുണ്ട കളറും ചാരനിറമൊക്കെ കാണപ്പെടാറുണ്ട്. എന്താ കാരണം? അവിടെയുള്ള അന്തരീക്ഷത്തിൽ കണികളുടെ വലുപ്പം കൂടുതലാണ്, കണികളുടെ എണ്ണം കൂടുതലാണ്, അപ്പോൾ സ്കാറ്ററിങ്ങിൻ്റെ അളവും കൂടും. അപ്പോൾ സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ ഇൻക്രീസ്, സ്കാറ്ററിങ് ആൾസോ ഇൻക്രീസ്. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ വലുപ്പം കൂടുമ്പോൾ, കണികളുടെ വലുപ്പം കൂടുമ്പോൾ വിസരണവും കൂടും. അപ്പോൾ കണികളുടെ വലുപ്പവും വിസരണവും തമ്മിലുള്ള ബന്ധം എന്താണ്? നേരനുപാതത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ചന്ദ്രനിലേക്ക് പോയി കഴിഞ്ഞാൽ ചന്ദ്രനിലെ ആകാശം ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുക. എന്താ കാരണം അതിന്? അവിടെ അന്തരീക്ഷമില്ല, അപ്പോൾ വിസരണം നടക്കൂല. അപ്പോൾ പകലും രാത്രിയൊക്കെ അവിടെ ആകാശം ഇരുണ്ട നിറത്തിലാണ് കാണുന്നത്. പകൽ നക്ഷത്രങ്ങളെ അവിടെ കാണാൻ കഴിയും, രാത്രിയും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. നമ്മുടെ ആകാശത്ത് പകലും നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കില്ല. എന്താ കാരണം? വിസരണം കൊണ്ട് പ്രകാശം നമ്മുടെ അന്തരീക്ഷത്തിൽ ചിതറി വ്യാപിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ, വാഹനത്തിൻ്റെ ട്വിൻ ലാമ്പുകൾ, സിഗ്നൽ ലാമ്പുകൾ, സൂചനാ സിഗ്നലുകളൊക്കെ നമ്മൾ റെഡ് കളറിലാണ്, ചുവപ്പ് നിറത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. എന്താ കാരണം? ചുവപ്പിന് തരംഗദൈർഘ്യം വളരെ കൂടുതലാണ്, വിസരണം വളരെ കുറവാണ്. അപ്പോൾ ചുവപ്പ് അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കും. ഇതുകൊണ്ടാണ് വാഹനത്തിൻ്റെ ട്വിൻ ലാമ്പുകൾ, സിഗ്നൽ ലാമ്പുകളൊക്കെ ഇവിടെ ചുവപ്പ് നിറം കൊടുക്കുന്നത്. അപ്പോൾ ആറാമത്തെ ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാവരും ഈ വീഡിയോ നന്നായി കാണുക. ഉപകാരമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.